AKG ഒരു സമഗ്ര ജീവചരിത്രം. ആയിരത്തി തൊള്ളായിരത്തി 1931 കാലഘട്ടം. പയ്യന്നൂരിലെ കണ്ടോത്തെന്ന സ്ഥലത്ത് പൊതുവഴിയിൽ കൂടി ഒരു ജാഥ കടന്നു വരികയാണ്. പാവപ്പെട്ട കുറച്ച് ഹരിജനങ്ങളും അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് രണ്ട് നേതാക്കന്മാരും. ജാഥ കണ്ടോത്തെ ക്ഷേത്രത്തിന് സമീപമെത്തിയപ്പോൾ ഇരുവശത്തു നിന്നും കുറുവടികളും ഉലക്കകളും മറ്റായുധങ്ങളുമായി 200-ൽ പരം ആളുകൾ ചാടിവീണു. അപ്രതീക്ഷിതമായ ആക്രമണം. ജാഥയിലാണെങ്കിൽ കുറച്ച് പാവപ്പെട്ടവർ മാത്രം. ഉലക്ക കൊണ്ടും കുറുവടി കൊണ്ടുമെല്ലാം അവർ ആ പാവങ്ങളെ തല്ലിച്ചതച്ചു. നേതാക്കന്മാർ രണ്ടുപേരും അടികൊണ്ട് ബോധം കെട്ടു വീണു. അവസാനം രണ്ടാളും മരിച്ചു കാണുമെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയി. ഈ സാധുക്കളെ തല്ലിയത് അക്കാലത്തെ വരേണ്യ വർഗമായിരുന്നില്ല, മറിച്ച് കണ്ടോത്ത് പ്രദേശത്ത് താമസിച്ചിരുന്ന തീയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതിന് കാരണം അവരുടെ ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴിയിൽ കൂടി ഹരിജനങ്ങളും ദളിതരുമായ പാവപ്പെട്ടവർ നടന്നു പോയാൽ ക്ഷേത്രം അശുദ്ധമാക്കപ്പെടും എന്നവരുടെ വിശ്വാസമായിരുന്നു. അന്ന് പൊതുവഴിയിൽ കൂടി താണജാതിക്കാരന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നാഗ്രഹിച്ച് പാവപ്പെട്ട ദളിതരെയും കൂട്ടി ജാഥ നയിച്ചു കൊണ്ടുവന്നതും അടിയേറ്റ് ബോധരഹിതരായി പെരുവഴിയിൽ കിടന്നതും സവർണരായ പ്രഭു കുടുംബത്തിൽ ജനിച്ച രണ്ട് വ്യക്തികളായിരുന്നു. VP കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മകൻ കടയപ്പുറത്ത് കുഞ്ഞപ്പ നമ്പ്യാർ എന്ന കേരളീയൻ, വള്ളുവക്കണ്ണത്ത് രൈരു നായരുടെ മകൻ AK ഗോപാലൻ എന്ന AKG. സഖാവ് AKG എന്ന മൂന്നക്ഷരം ഇന്ത്യയിലെ ജനകോടികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു നാമധേയമാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിന് അക്ഷരാർത്ഥത്തിൽ അർഹത നേടിയ നേതാവായിരുന്നു സഖാവ് AKG. AKG എന്ന മൂന്നക്ഷരം കൊണ്ട് ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയങ്ങൾ ചിരപ്രതിഷ്ഠ നേടിയ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള മനുഷ്യ സ്നേഹിയായിരുന്നു AKG. ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹപ്പേരാണ് പാവങ്ങളുടെ പടത്തലവൻ. അധ്വാനിക്കുന്നവരും ചൂഷിതരുമായ ജനങ്ങൾക്കു വേണ്ടി, ജാതിയുടെ അടിമച്ചങ്ങലയിൽ തളച്ചിടപ്പെട്ടവർക്കു വേണ്ടി, സമൂഹവീഥിയിലുള്ള പ്രക്ഷോഭങ്ങളും ജയിൽവാസവും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവീഥി. അധികാരത്തിൻ്റെ സോപാനത്തിൽ സോമരസമാവോളം നുകരുവാൻ അവസരങ്ങൾ പലതു വന്നിട്ടും യാതൊരുവിധ അധികാര തലങ്ങളിലേക്കും വരാതെ എന്നുമെന്നും പാവങ്ങൾക്കൊപ്പം നിലകൊണ്ടു. AKG പോലെ മറ്റൊരു നേതാവ് കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് സംശയമാണ്. So their tactics, their policy, everything was wrong, fighting against the landlords. It was a successful movement. But unfortunately, the leadership... ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് മുതൽ അടിയന്തരാവസ്ഥ കാലത്തോളം ജയിലിലെ ദുരന്ത ജീവിതം അനുഭവിച്ച് നരകിച്ച ആ സ്വാതന്ത്ര്യ സമര സേനാനി ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും ജയിലിലായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി 1952 യോഗം ചേരുമ്പോൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും മലയാളിയും പാവങ്ങളുടെ പടത്തലവനുമായ AKG പ്രതിപക്ഷ നേതാവുമായിരുന്നു. AKGയുടെ മകൾ ലൈല അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ മാസത്തിലൊരിക്കലോ രണ്ടു മാസം കൂടുമ്പോഴോ ഒക്കെ വീട്ടിൽ വരാറുള്ളൂ. അച്ഛന് പാട്ടുകൾ വളരെ ഇഷ്ടമാണ്, റേഡിയോയിലെ പാട്ടുകൾ കേൾക്കും. പക്ഷെ ഞാൻ പാടുന്ന പാട്ടായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. ഒരിക്കൽ മാത്രം അച്ഛൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നു. ആ സിനിമയിലെ ഒരു പാട്ടായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. പിഞ്ച് ഹൃദയം ദേവാലയം, കിളിക്കൊഞ്ചല കോവിൽ മണിനാഥം, പുലരിയും പൂവും പൈതലിൻ ചിരിയും, ഭൂമി ദേവിതൻ ആഭരണങ്ങൾ. അച്ഛൻ ഒരിക്കലേ എന്നെ അടിച്ചിട്ടുള്ളൂ. അച്ഛനെ കാണാൻ മുഹമ്മയിലെ വീട്ടിൽ വന്നവരിലൊരാൾ എനിക്കൊരു കരിമണിമാല വാങ്ങിത്തന്നു. അച്ഛനോ അമ്മയോ എനിക്കൊരു മാലയോ മോതിരമോ വളയോ വാങ്ങിത്തന്നിട്ടില്ല. രാത്രി അച്ഛൻ വന്നപ്പോൾ ഇതാ സ്വർണമാല എന്ന് പറഞ്ഞ് ഞാനത് അച്ഛനെ കാണിച്ചു. ഉടനെ എവിടുന്ന് കിട്ടിയെന്നായി ചോദ്യം. അച്ഛനെ കാണാൻ വന്ന ആൾ തന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഉടൻ തന്നെ മാല ഊരുവൻ പറഞ്ഞു. ഞാൻ ഊരിയില്ല, ഉടനെ അടി വീണു. ഞാൻ കരഞ്ഞോടിയപ്പോൾ അമ്മ വന്ന് വഴക്ക് പറഞ്ഞു, എന്തിനാ മോളെ തല്ലിയത്, അത് മുക്കുപണ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എന്നെ വാരിയെടുത്ത് ഉമ്മ തന്നുകൊണ്ട് അച്ഛൻ അമ്മയോടായി പറഞ്ഞു, സുശീലെ, നമുക്ക് സ്വർണമാല വാങ്ങുവാൻ പറ്റും, പക്ഷേ ഈ നാട്ടിൽ എത്രയോ പാവങ്ങളുണ്ട്, ആ സാധാരണക്കാർക്ക് എങ്ങനെ അത് വാങ്ങുവാൻ കഴിയും. നമ്മുടെ മോളൊരു സ്വർണമാലയിട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന വേദന അവർക്കുണ്ടാകില്ലേ? അതുകൊണ്ട് എൻ്റെ മോൾ ഈ സ്വർണമാല ഇടേണ്ട.
ഞാൻ ഇന്നുവരെ ആ വാക്കുകൾ അനുസരിച്ച് സ്വർണമാല ഇട്ടിട്ടില്ല. കല്യാണത്തിന് പോലും സ്വർണമാല ധരിച്ചില്ല. അച്ഛനെക്കുറിച്ചുള്ള ലൈലയുടെ ആ ഓർമ്മകൾ മാത്രം മതി എ കെ ജി എന്ന വലിയ മനുഷ്യന് പാവങ്ങളോടുണ്ടായിരുന്ന സ്നേഹം മനസ്സിലാക്കുവാൻ. തൻ്റെ തറവാട്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സഖാവ് എ കെ ഗോപാലൻ ചെറുപ്പം മുതൽക്കേ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുമായി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. സ്വന്തം തറവാട്ടിലെയും മറ്റു സവർണ ഹിന്ദു കുടുംബങ്ങളിലെയും ആളുകളുടെ അതൃപ്തിക്ക് ഇതുമൂലം അദ്ദേഹം പാത്രമായി. താഴ്ന്ന സമുദായങ്ങളിലെ അംഗങ്ങളിൽ സഖാവ് എ കെ ജിയോടുള്ള സ്നേഹവും ആദരവും വർദ്ധിക്കുവാൻ ഇത് കാരണമായി. ലൈലയും ഭർത്താവ് പി കരുണാകൻ അദ്ദേഹം ഇപ്പോൾ എം പിയാണ്. നീലേശ്വരം പള്ളിക്കരയിലെ അമരാവതി എന്ന വീട്ടിലാണ് താമസം. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ലൈലയ്ക്ക് മതി വരുന്നില്ല. ലൈല പറഞ്ഞു, ഈ വീടിന് അമരാവതി എന്ന് പേരിട്ടത് ഞാനാണ്. കേരള രാഷ്ട്രീയത്തിലും എ കെ ജിയുടെ ജീവിതത്തിലും അമരാവതിക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഹൈറേഞ്ചിൽ കുമളിക്കടുത്ത മലമ്പ്രദേശങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ട 1700 കുടുംബങ്ങളെ, അതായത് 10,000 മനുഷ്യ ജീവനുകളെ രക്ഷിക്കുവാൻ 12 നടത്തിയ നിരാഹാര സമരമാണ് ലൈലയുടെ മനസ്സിലേക്ക് ഈ പേരിനാധാരമായി കടന്നു വന്നത്. 1961 May 2 കുടിയിറക്കം. കുടിയിറക്കിയവരെ അമരാവതി കാടുകളിലേക്ക് തള്ളുകയായിരുന്നു. കൊടും മഴയുള്ള കാലം, ഉരുൾപൊട്ടലും വന്യമൃഗങ്ങളുടെ ആക്രമണവും ഭയന്ന് നരകിക്കുന്ന ആയിരങ്ങൾ. 1961 May 30 പാർട്ടിയുടെ തീരുമാനം പോലുമില്ലാതെ എ കെ ജി അമരാവതിയിലെത്തി. ഭാര്യ സുശീലയും കുഞ്ഞുമകൾ ലൈലയും ഉണ്ട് കൂടെ. അവിടെ എത്തി അദ്ദേഹം നിരാഹാരം പ്രഖ്യാപിച്ചു. കോരിച്ചൊഴിയുന്ന മഴ, ഇടിമുഴക്കങ്ങൾ, പന്തലിൽ കട്ടിലിട്ട് കിടക്കുന്ന എ കെ ജി, അവിടെ കഴിയുന്ന സുശീല, രാത്രിയിലെ ഭീകരമായ മഞ്ഞും തണുപ്പുമേറ്റ് പിറങ്ങിരിക്കുന്ന കുഞ്ഞു ലൈല, മുദ്രാവാക്യവും കരച്ചിലുമായി ജനങ്ങൾ, വലയം ചെയ്തുകൊണ്ട് പോലീസുകൾ. ആ ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലൈലയുടെ കണ്ണിൽ നിന്നും നീർക്കണങ്ങൾ പൊടിയുന്നു. അതുകൊണ്ട് തന്നെ ആ നീറുന്ന ഓർമ്മകൾ എന്നും ഉണ്ടാകുവാൻ വേണ്ടിയാണ് പള്ളിക്കരയിലെ വീട് നിർമ്മിച്ചപ്പോൾ അതിന് അമരാവതി എന്ന് ലൈല പേരിട്ടത്. ഭരണസംബന്ധമായി അവർ കണ്ണൂരിലെ കോലത്തിരി രാജാക്കന്മാരോട് പണം കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചടയ്ക്കാൻ വൈകി. കടം തിരിച്ചടയ്ക്കാൻ സമ്മർദ്ദമേറി. അപ്പോൾ ഈ കുടുംബക്കാർ തലശ്ശേരിയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തങ്ങളുടെ അവകാശം പണയം വെച്ച് പണം വാങ്ങി. കോലത്തിരി രാജാക്കന്മാരുടെ കടം വീട്ടുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഈ 4 വീട്ടുകാർക്ക് രാജിഭാരം ഒഴിഞ്ഞുകിട്ടി. അങ്ങനെ രാജിഭാരത്തിന് ചുമതലപ്പെട്ട ഒരു കുടുംബത്തിലാണ് എ കെ ഗോപാലൻ പിറന്നത്. 1904 October 1 വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരിക്കടുത്ത് മക്രേരി ഗ്രാമത്തിലെ ഐല്യത്ത് കുറ്റിയേരി എന്ന ജന്മിത്തറവാട്ടിൽ വള്ളുവക്കൺമുത്ത് രൈരുനായരുടെയും ഐല്യത്ത് കുറ്റിയേരി മാധവിയമ്മയുടെയും മകനായിട്ടാണ് സഖാവ് എ കെ ഗോപാലൻ ജനിച്ചത്. പിതാവ് നാട്ടിലെ പ്രമാണിയായിരുന്നു. വീട്ടിൽ ധാരാളം പരിചാരകർ, ആശ്രിതർ, എല്ലാമായി രാജകീയ സുഖ സൗകര്യങ്ങളോടെയുള്ള ജീവിതം. വിദ്യാഭ്യാസം തലശ്ശേരിയിലായിരുന്നു. എ കെ ഗോപാലൻ്റെ പിതാവ് കാടാച്ചിറയിൽ നടത്തിയിരുന്ന ഇംഗ്ലീഷ് വിദ്യാലയത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കലാവിദ്യാഭ്യാസാദി കാര്യങ്ങളിൽ അടങ്ങാത്ത താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. പിതാവിൽ നിന്നാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം പഠിച്ചത്. വിദ്യാഭ്യാസാനന്തരം അധ്യാപകനായി ജോലിക്ക് ചേർന്നു. പെരളശ്ശേരി ബോർഡ് ഹൈസ്കൂൾ, ചൊവ്വ ഹൈസ്കൂൾ, കോഴിക്കോട് മദ്രസത്തുൽ മുഹമ്മദീയ സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കി. ജോലി നോക്കുന്ന സമയത്ത് തന്നെ പൊതുപ്രവർത്തനത്തിനോട് അടങ്ങാത്ത താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചരണം എന്നിവയിൽ അദ്ദേഹത്തിന് താല്പര്യം ജനിച്ചു. പയ്യന്നൂരിലേക്ക് വന്ന ജാഥ നയിച്ച കേളപ്പൻ്റെ പ്രസംഗം ഗോപാലൻ്റെ മനസ്സിനെ തന്നെ മാറ്റിമറിച്ചു. 2 ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘടന ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. കേളപ്പൻ്റെ പ്രസംഗം തൻ്റെ മനസ്സിനെ മതിച്ചതിനെക്കുറിച്ച് തൻ്റെ ആത്മകഥയിൽ എ കെ ജി രേഖപ്പെടുത്തി. എന്നാൽ മകൻ്റെ ഈ നിലപാട് പിതാവിന് ഇഷ്ടമല്ലായിരുന്നു. പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഗോപാലൻ അധ്യാപക ജോലി ഉപേക്ഷിക്കുകയും ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗോപാലൻ തിരികെ വീണ്ടും അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു. അധ്യാപകൻ്റെ സേവനം പൊതുജനസേവനമായി കരുതി ഗോപാലൻ തൻ്റെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. നാളത്തെ പൗരന്മാരായി തീരേണ്ടുന്ന തൻ്റെ വിദ്യാർത്ഥികളെ അദ്ദേഹം രാഷ്ട്രീയ ബോധം കൂടി പഠിപ്പിച്ചു. അധ്യാപന ജോലി കൂടാതെ സ്കൂളിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ കൂടി ഗോപാലൻ സജീവ പങ്കാളിയായിരുന്നു. ജനങ്ങളുടെ കൂടെ സഹകരണത്തോടെ സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുക, കലാകായിക പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളോടൊപ്പം പങ്കെടുക്കുക, ഇവയിലെല്ലാം ജനങ്ങളോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി ഉണ്ടായിരുന്നു. കെ കേളപ്പൻ്റെ പ്രസംഗം,
ആ വാക്കുകൾ സൃഷ്ടിച്ച അനുരണനങ്ങൾ എ കെ ജിയെ വീണ്ടും അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉറച്ച തീരുമാനമെടുപ്പിച്ചു. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു സന്നദ്ധ പ്രവർത്തകനായി ചേരണമെന്ന ആഗ്രഹം ഉദിച്ചു. അതിനായി സത്യാഗ്രഹ ഭാരവാഹികളെ ആ വിവരമറിയിച്ചു. അവർ അനുമതി നൽകി. സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെ പോരാടുവാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു ആ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനുള്ള അചഞ്ചലമായ ആഗ്രഹം അദ്ദേഹത്തെ പ്രാദേശികമായ ചില സംഘടനകളുമായി അടുപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന സംഘടനയായിരുന്നു അത്. അക്കാലത്ത് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര പോലെയൊന്ന് കേളപ്പന്റെ നേതൃത്വത്തിലും കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ യാത്രയെ ഒരു കാഴ്ചക്കാരനായിട്ടാണ് എ കെ ഗോപാലൻ നോക്കിക്കണ്ടതെങ്കിലും അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അത് കാരണമായി. മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരുവാൻ തന്നെ തീരുമാനിച്ചു. സ്കൂൾ അധികാരികൾക്ക് രാജിക്കത്ത് നൽകി. മാതാപിതാക്കളുടെ പിൻവിളി പോലും ഗൗനിച്ചില്ല. ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകണമെന്ന ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് കെ കേളപ്പൻ ഗാന്ധിജിയെ ചെന്ന് കണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുവാനുള്ള അനുവാദം വാങ്ങി. നവംബർ 1 സമരം തുടങ്ങുവാൻ തീരുമാനിച്ചു. സത്യാഗ്രഹത്തിന്റെ വാളണ്ടിയർ ക്യാപ്റ്റനായി ഗോപാലിനെയാണ് തിരഞ്ഞെടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നതിന് മുമ്പായി ഒരാഴ്ച നീണ്ടുനിന്ന ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുവാൻ KPCC തീരുമാനിച്ചു. അന്ന് ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ശക്തമായി നിന്നത് വടക്കൻ കേരളത്തിലാണ്. സമരത്തിന്റെ ഭാഗമായി കണ്ടോത്ത് ക്ഷേത്രത്തിന് സമീപത്തുകൂടി വഴി നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി കേളപ്പനും എ കെ ജിയും കൂടി നയിച്ച ജാഥയെ അക്രമികൾ നേരിട്ടു. അവരെ അടിച്ചു ബോധരഹിതരാക്കി. പക്ഷേ അതിനെ തുടർന്ന് മലബാർ ജില്ലാധികാരി കണ്ടെത്തുകയും എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ അധികാരമുണ്ടെന്നെഴുതിയ ബോർഡ് വഴിയിൽ സ്വാപിക്കുകയും ചെയ്തു. ഇത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കൂടുതൽ പ്രചോദനമേകി. ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയെങ്കിലും അത് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം ക്ഷേത്രം ഭാരവാഹികൾ ഏർപ്പെടുത്തിയ ഗുണ്ടകൾ എ കെ ഗോപാലിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. ഇതോടെ അഹിംസയോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമരം പൊടുന്നനെ അക്രമാസക്തമായി. ഗോപാലിന് മർദ്ദനമേറ്റതിന്റെ പിറ്റേന്ന് പൊതുജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വേലി പൊളിച്ചു നീക്കി. അതോടെ ആർക്കും ഗോപുരം വരെ ചെല്ലാമെന്ന അവസ്ഥയിലായി. ഭാരവാഹികൾ ക്ഷേത്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ജനുവരി 29 ക്ഷേത്രം വീണ്ടും തുറന്നപ്പോൾ സത്യാഗ്രഹം പുനരാരംഭിച്ചു. ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ കേളപ്പൻ മരണം വരെ ഉപവാസം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടാവസ്ഥയിലായപ്പോൾ ഗാന്ധിജി സമരം തൽക്കാലം നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചു. 1934 നിയമലംഘന പ്രസ്ഥാനവും നിർത്തിവെച്ചു. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഗുരുവായൂരിൽ നടത്തിയിട്ടുള്ള കേളപ്പൻ്റെ സത്യാഗ്രഹം, അതിൽ കേളപ്പജിയോടൊപ്പം അവിടെ വളണ്ടിയറായി പ്രവർത്തിച്ചുകൊണ്ട് സഖാവ് എ കെ ജി അന്ന് നേതൃത്വപരമായ ഇടപെടൽ നടത്തി. ഇങ്ങനെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ എ കെ ജി വഹിച്ചിട്ടുള്ള പങ്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. 2.5 നീണ്ടുനിന്ന സമരം യാതൊരു ലക്ഷ്യവും നേടാതെയാണ് അവസാനിച്ചത്. ഇതിൻ്റെ കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടത് കർഷക തൊഴിലാളികളുടെ അസാന്നിധ്യമാണ്. കർഷക തൊഴിലാളികൾ കൂടെയില്ലാതെ യാതൊരു സമരവും ആത്യന്തികമായി വിജയിക്കില്ലെന്ന് എ കെ ഗോപാലൻ മനസ്സിലാക്കി. എന്നാൽ ഇവരെ സമരത്തിൻ്റെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും പറഞ്ഞു മനസ്സിലാക്കി സമരമുഖത്തേക്ക് എത്തിക്കുന്നത് തീരെ ലളിതമായ കാര്യമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തൊഴിലാളികളെയും കർഷകരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ഗോപാലൻ തൻ്റെ ചുറ്റുമുള്ള കർഷക കുടുംബങ്ങളുടെ അവസ്ഥകൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി. ലാഭകരില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കർഷകൻ അവസാനം ഫലം കൊണ്ടുപോകുവാൻ ജന്മിയും. ഈ വ്യവസ്ഥ മാറേണ്ടതുണ്ട് എന്ന് ഗോപാലൻ ഉറപ്പിച്ചു. ഇത്തരം ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന കോൺഗ്രസിലെ മറ്റു ചില നേതാക്കന്മാർ കൂടിയുണ്ടായിരുന്നു. അവരെ കൂടി സംഘടിപ്പിച്ച് പാറ്റ്നയിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ശക്തരായ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അതിന്റെ ഒരു ഘടകം CSP എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച സംഘാടകനായ പി കൃഷ്ണപിള്ളയും ഗോപാലിനും ചേർന്ന് 17 പേരെ സംഘടിപ്പിച്ച് കാലിക്കറ്റ് ലേബർ യൂണിയൻ സ്ഥാപിച്ചു.
കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ തൊഴിലാളികൾ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും അവർ ജീർണരാണ്. ഇവരെ സംഘടിപ്പിക്കുക എന്നത് ശ്രമപ്പെട്ട ജോലിയായിരുന്നു. മിക്കയിടത്തും എ കെ ഗോപാലിനും പി കൃഷ്ണപിള്ളയും പരിഹസിക്കപ്പെട്ടു. എന്നാൽ അവർ തളരുകയോ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുകയോ ചെയ്തില്ല. തൊഴിലാളികളുമായി ഇടപഴകുമ്പോഴെല്ലാം അവരിൽ ഒരാളായി മാറുവാൻ എ കെ ഗോപാലൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവർ കിടന്നുറങ്ങുന്ന പായയിൽ കിടന്നുറങ്ങി. പതുക്കെ ഗോപാലൻ പാവങ്ങളുടെ ഗോപാലേട്ടനാവുകയായിരുന്നു. തിരുവണ്ണൂരിലെ സമരത്തിന് ശേഷം ഫറോക്കിലെ ഓട്ട് കമ്പനിയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ തുടങ്ങി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഓട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. എല്ലായിടത്തും എന്നതുപോലെ അവിടെയും കടുത്ത എതിർപ്പ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി. ആളുകളെ ഉപദ്രവിക്കുവാൻ നടക്കുന്നവരെന്നായിരുന്നു ഗോപാലിനെയും കൃഷ്ണപിള്ളയും തൊഴിലാളികൾ അന്ന് പറഞ്ഞിരുന്നത്. തിരുവണ്ണൂരിലെ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശം ഫറോക്കിലും ആവർത്തിക്കണം. അതായിരുന്നു നേതാക്കളുടെ ആഗ്രഹം. ദിനം പ്രതി 9 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ 54 മണിക്കൂർ എന്നതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. തിരുവണ്ണൂരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മുതലാളിമാർ തൊഴിലാളികളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. കാരണമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുവാനും തുടങ്ങി. ഫറോക്കിലെ ഓട്ട് കമ്പനി തൊഴിലാളികൾ 4-ാം തീയതി മുതൽ പണിമുടക്ക് ആരംഭിക്കുകയാണെന്ന് അവിടെ കൂടിയ തൊഴിലാളികളുടെ യോഗത്തിൽ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി മുതലാളികൾ ശ്രമിച്ചു. എന്നാൽ തൊഴിലാളികൾ അനുരഞ്ജനത്തിന് തയ്യാറായില്ല. സമരം നീണ്ടുപോയി. ചുരുക്കം ചില തൊഴിലാളികൾ മാത്രം പണിക്ക് കയറി. എന്നാൽ ദാരിദ്ര്യം കൂടി വന്നപ്പോൾ പലരും പല വഴിക്ക് പിരിഞ്ഞ് വേറെ പണിക്ക് പോയി. പണിമുടക്ക് പരാജയമായി തീർന്നു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ എ കെ ജി അതിൽ അംഗമായി. പാർട്ടിക്ക് നിരോധനം വന്നപ്പോൾ ഒളിവിൽ പോയി. ഒളിവിലിരുന്നു കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പല ദിവസങ്ങളിലും ആഹാരമില്ലാതെ, കിടക്കുവാൻ ഇടമില്ലാതെ, പുറത്തിറങ്ങുവാനാവാതെയുള്ള ഒളിവു ജീവിതം ജയിലിനേക്കാൾ കഷ്ടതരമായിരുന്നുവെന്ന് പിൽക്കാലത്ത് എ കെ ജി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒളിവിൽ നിന്നും പുറത്തുവന്ന് പെരിന്തൽമണ്ണയിൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1936 കണ്ണൂരിൽ നിന്നും കാൽനടയായി ഒരു ജാഥ പുറപ്പെട്ടു. പട്ടിണി മാർച്ച് എന്നാണ് അതറിയപ്പെടുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും നടമാടുന്ന കാലത്ത് അതിൽ നിന്നുള്ള മോചനത്തിൻ്റെ സന്ദേശമാണ് ജാഥയിലൂടെ മുഴങ്ങിക്കേട്ടത്. വിശപ്പിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ആ മഹാമാരി തുടച്ചു നിൽക്കുവാൻ എന്ത് ചെയ്യണമെന്നവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ജാഥയുടെ ലക്ഷ്യം. ഗവൺമെൻറ് ഇത് നന്നായി മനസ്സിലാക്കി. അതിരിടങ്ങളിൽ നിന്നും പോലീസും സംഘവും ജാഥയെ അനുഗമിച്ചു. 750 മൈൽ ദൂരം കാൽനടയായി സഞ്ചരിച്ച് ജാഥ മദ്രാസിലെത്തിച്ചേർന്നു. വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ആ ജാഥ അവിടെ വരെ എത്തിച്ചേർന്നത്. അതിനിടയ്ക്ക് 500 പൊതുയോഗങ്ങൾ നടന്നു. ഈ ജാഥയിൽ നിന്നും പ്രവർത്തകർക്കും നേതാക്കൾക്കും പൂർണ്ണമായ ആത്മവിശ്വാസം പകർന്നു കിട്ടി. എല്ലാ താലൂക്കുകളിലും ചെറിയ ജാഥകൾ നടത്തുവാനുള്ള കരുത്ത് ഇതിലൂടെ നേടുവാൻ കഴിഞ്ഞു. ജാഥ ക്യാപ്റ്റനായിരുന്ന എ കെ ഗോപാലിൻ്റെ നിശ്ചയദാർഢ്യവും കരുത്തും മനുഷ്യ സ്നേഹവും കൂടെയുണ്ടായിരുന്ന പ്രവർത്തകരിൽ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്നുള്ള മാതൃക സൃഷ്ടിച്ചു കൊടുത്തു. എ കെ ജിയുടെ ചരിത്രം അദ്ദേഹം ജീവിച്ച കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടി ചരിത്രമാണ്. തനിക്ക് ചുറ്റും കഴിയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ദുർബലരുടെയും മോചനത്തിനു വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണത്. പ്രക്ഷോഭങ്ങളെ ജീവവായു കണക്കെ സംശീകരിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു എ കെ ജി. അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളിൽ നിന്നും പഠിച്ചവരെ നയിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറവികൊള്ളുന്നത് 1937 കോഴിക്കോട് തിരുവണ്ണൂരിൽ വെച്ച് നടന്ന യോഗത്തിലൂടെയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ 4 അംഗങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. 1939 പിണറായി സമ്മേളനത്തോടെ പി കൃഷ്ണപിള്ള, EMS, കെ ദാമോദരൻ, ND ശേഖർ, ND ബലറാം തുടങ്ങിയ 90 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ എ കെ ജി അതിൽ അംഗമായി. പാർട്ടിയുടെ നിരോധനം നടന്നപ്പോൾ ഒളിവിൽ പോയി. ഒളിവിൽ നിന്ന് പുറത്തുവന്ന് പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അറസ്റ്റിലായി. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായതോടെ 1939 അദ്ദേഹം വീണ്ടും തടവിലായി. 1942 തടവിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും ഒളിവിൽ പോയി. 1945 യുദ്ധം അവസാനിക്കും വരെ ഈ ഒളിവ് ജീവിതം തുടർന്നു. എത്തിയ ഇടങ്ങളിലെല്ലാം അനീതിക്കെതിരെയുള്ള പോരാട്ടം എ കെ ജി തുടർന്നു. അനീതി നോക്കി കയ്യും കെട്ടി നിൽക്കുവാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്ത് ത്യാഗവും സഹിച്ച് അതിനോട് പ്രതികരിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രാവശ്യം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. അറസ്റ്റിലാക്കി ജയിലിലായ സമയത്തും ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രക്ഷോഭം ഉയർത്തി. യുദ്ധം അവസാനിച്ച് പുറത്തു വന്നെങ്കിലും യുദ്ധത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തടവിലായി.
1947 ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യകാലത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് മരിച്ച ആ ധീര ദേശാഭിമാനി ജയിലഴികൾക്കുള്ളിലായിരുന്നു. പിന്നീട് പ്രക്ഷോഭത്തെ തുടർന്ന് ഒക്ടോബർ 24 അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിന്റെ പിറവിക്ക് കാരണക്കാരൻ ആരാണ്? AKG. 1940 കോഫി ബോർഡ് ഇന്ത്യൻ കോഫി ഹൗസ് രാജ്യത്തൊട്ടാകെ ആരംഭിച്ചത്. 1950 ഇതിൽ പലതും യാതൊരു കാരണവുമില്ലാതെ അടച്ചു കൂട്ടുകയും തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിടുകയും ചെയ്തു. AKGയിലെ മനുഷ്യ സ്നേഹിക്ക് അത് കണ്ടു നിൽക്കുവാനായില്ല. അമരാവതിയിലെ കുടിയൊഴിക്കപ്പെട്ട ജനങ്ങളുടെ ആർത്തനാദത്തിന് മുന്നിലും ഇന്ത്യൻ കോഫി ഹൗസിലെ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ മുന്നിലെത്തിയപ്പോൾ ആ മനുഷ്യ സ്നേഹി വിതുമ്പിക്കരഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കോഫി ഹൗസ് തൊഴിലാളികളുടെ നേതൃത്വം AKG ഏറ്റെടുത്തു. അവരെ ഓരോരുത്തരെയും ചെന്ന് കണ്ട് അവരെയെല്ലാം സംഘടിപ്പിച്ചു. 1957 ഓഗസ്റ്റ് 19 ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. 1957 ഒക്ടോബർ 27 കോഫി ഹൗസ് സ്ഥാപിച്ചത് ഡൽഹിയിലാണ്. വളരെ കഷ്ടപ്പെട്ട് AKG നിലനിർത്തിയ ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളുകയും ആയിരക്കണക്കിന് മനുഷ്യർ അതിലൂടെ ജീവിച്ചു പോവുകയും ചെയ്യുന്നു. AKG നയിച്ചിട്ടുള്ള ജാഥകളെല്ലാം തന്നെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടിട്ടുള്ളതാണ്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായി അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ജാഥ, കേരളത്തിലെ പ്രകമ്പനം കൊള്ളിപ്പിച്ച പട്ടിണി ജാഥ, തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തെ സഹായിക്കുവാൻ പോയ മലബാർ ജാഥ, 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തിയ കർഷക ജാഥ എന്നിവയെല്ലാം കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് കാരണമാവുകയായിരുന്നു. പാലിയം സത്യാഗ്രഹത്തിലും AKG നേതൃത്വപരമായി പങ്കുവഹിച്ചു. 1947 വരെ കൊച്ചിയിലെ നാടുവാഴി പാലിയത്തച്ഛന്റെ വീടിനടുത്തുള്ള പാലിയം ക്ഷേത്ര പരിസരത്തെ റോഡിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതായി. അതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും ചേർന്ന് സമരവും സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവും തുറമുഖ തൊഴിലാളിയുമായിരുന്ന AG വേലായുധൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. അതോടെ സമരം ശക്തമായി. കേരളത്തിലെ കീഴാളരായിരുന്നു സമരത്തിന്റെ മുന്നിൽ നിന്നത്. സി കേശവനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന സന്നദ്ധ ഭടന്മാർ അറസ്റ്റ് വരിച്ചുകൊണ്ടേയിരുന്നു. പല സമുദായ സംഘടനകളും ബോധപൂർവമായി ഒഴിഞ്ഞുമാറി. കൊച്ചിയിലെയും കൊടുങ്ങല്ലൂരിലെയും രാജകുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കുചേർന്നു. ഈ സമയത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ജനങ്ങൾ കൂട്ടം കൂടിയാൽ വെടിവെക്കുവാൻ ഓർഡർ വന്നു. എന്നാൽ നിരോധനാജ്ഞയെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് AKG പാലിയത്ത് സമരത്തിനെത്തി. അതോടെ സമരമുഖം മറ്റൊന്നായി മാറി. സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാതെ നിവൃത്തിയില്ലാത്ത ഗതികേടിലേക്ക് അധികാരികൾ എത്തി. ഏപ്രിൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പാലിയം റോഡിലൂടെ വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ചുരുളി കീരിത്തോട്ടിലെയും കൊട്ടിയൂരിലെയും പാവങ്ങളെ കുടിയിറക്കി പെരുവഴിയിലാക്കിയപ്പോഴും ആ ഹൃദയം വിങ്ങി. അദ്ദേഹം അവരോടൊപ്പം ചേർന്നു. അവർക്കു വേണ്ടി അവരിൽ ഒരാളായി നിന്ന് അവകാശങ്ങൾക്കു വേണ്ടി പോരാടി. AKGയുടെ പോരാട്ടം കേരളത്തിനകത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല. ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ അവരോടൊപ്പം ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പഞ്ചാബിലെ കർഷകർ ജലനികുതിക്കെതിരായി നടത്തിയ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയപ്പോൾ പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നാട് കടത്തി. 1951 കൽക്കട്ടയിൽ ചേർന്ന കിസാൻ സമ്മേളനം അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി AKGയെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളിലെല്ലാം AKGയുടെ സാന്നിധ്യവും ഇടപെടലുകളും ഉണ്ടായിരുന്നു. കോടതി പോലും AKGക്ക് സമരവേദികളായിരുന്നു. മുടവൻമുകൾ കേസുമായി ബന്ധപ്പെട്ട് AKGയെ ജയിലിലടച്ചപ്പോൾ അതിനെതിരെ സ്വയം കേസ് വാദിച്ച് മോചനം വാങ്ങിയ അനുഭവവും അദ്ദേഹത്തിനുണ്ട്. പുതിയ ഭരണഘടനയിലെ 22-ാം വകുപ്പിലെ ചില പഴുതുകൾ ഉപയോഗിച്ച് കരുതൽ തടങ്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ച് അന്ന് ജയിലിലായിരുന്ന AKG സുപ്രീം കോടതിയെ സമീപിച്ചു. ഭരണഘടനയുടെയും സ്വതന്ത്ര ഇന്ത്യയിലെ നിയമവാഴ്ചയുടെയും ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം നേടിയ ഈ കേസിനെ നിയമഭാഷയിൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നിയമവിദ്യാർത്ഥികൾക്ക് ആ ഭാഗം പഠന വിഷയവുമാണ്. 1952 AKG ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. 5 തവണ അദ്ദേഹം ലോകസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകസഭ അംഗമായിരിക്കുമ്പോൾ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ എക്കാലവും പ്രസക്തമായി നിലകൊള്ളുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലും AKG സജീവമായി മുഴുകി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ ഉജ്ജ്വലമായ സമരം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തീരെ ക്ഷയിപ്പിച്ചു.
മാർസിസ്റ്റ് തൊഴിലാളി നേതാവായിരുന്ന സുശീലയാണ് എ കെ ജി വിവാഹം കഴിച്ചത്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പിറന്ന ഏക മകളാണ് ലൈല. ഉൾപാർട്ടി സമരങ്ങളെ എന്നും നല്ല രീതിയിൽ നയിക്കുവാൻ എ കെ ജിക്ക് കഴിഞ്ഞു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം സി പി എമ്മിൽ തന്നെ നിൽക്കുകയും അതിലെ ഏറ്റവും പ്രധാനിയായി മാറുകയും ചെയ്തു. എ കെ ജിയുടെ ജീവിതം എന്നും എക്കാലത്തും വേദനിക്കുന്ന പലരുടെയും ജീർണത അനുഭവിക്കുന്നവരുടെയും കൂടെയായിരുന്നു. 1977 March 22 എ കെ ജി ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം അന്ത്യനാളുകളിൽ ഇപ്രകാരം പറഞ്ഞു: ഭാരതത്തിൽ ഭാരം ചുമക്കുന്നവരുടെയും അധ്വാനിക്കുന്നവരുടെയും വസന്തകാലം വിരിയും. ആ വസന്തത്തിന്റെ പിറവി കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, എന്നാൽ എന്റെ സഖാക്കൾക്ക് അത് കാണുവാൻ കഴിയും.